ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു തട്ടിക്കോട്ട് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ട്രൈപോഡ് എല്ലാം പന്നലായിപ്പോയി കേട്ടോ. എങ്ങനെയൊക്കെ ഞാനത് തുണിയൊക്കെ വെച്ചിട്ട് ഒന്ന് പ്ലാസ്റ്റിക് നമ്മളെ ടേപ്പ് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുമായിരുന്നെ. അതങ്ങ് നല്ല രീതിയിൽ പണി മുടക്കിയിരിക്കുകയാണ് ആൾ. അപ്പോൾ മൊബൈലിങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ, സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല. കയ്യിലിങ്ങനെ മൊബൈൽ കൊണ്ട് കിടന്ന് വീഡിയോ എടുക്കാനും വലിയ പാടാണ്. നമ്മുടെ ജോലിയും നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് വളരെ എന്താ ടൈം കുറഞ്ഞിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. തട്ടിക്കൂട്ടിയായിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോയി. എനിക്കും വിഷമമുണ്ട്. എന്നാലും നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ പിന്നെ പാത്തുനെയും കൊണ്ട് സ്കൂളിലൊക്കെ പോകണമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇത് തന്നെ കാരണം കയ്യിൽ എത്രയെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് മൊബൈൽ എടുത്തുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എടുത്തതൊക്കെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ. ഷോർട്ട് മാത്രം ഇട്ടിട്ടും കാര്യമില്ല. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഇന്ന് തൊട്ട് ചോറ് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമസ്കരിക്കുന്നതിന് മുമ്പെയാണ് ഞാൻ എണീറ്റ് അരി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പിലേക്ക് ആക്കി കൊടുത്തത് കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് സൊലാത്തൊക്കെ ചെയ്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാവേലിയിൽ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഒരു മണിക്കൂർ പോലും കിടക്കേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് വേവുന്ന അരിയായിരുന്നേ. അരി അങ്ങ് വെന്തും പോയി. എനിക്ക് നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് സ്കൂളിലിപ്പം രണ്ട് മാസം കൊണ്ട് നമ്മളിപ്പം സ്കൂളിലൊന്നും കൊച്ചുങ്ങളെ വിടുന്നില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു മൈൻഡിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യം ഓർക്കത്തില്ല കേട്ടോ. അരി ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് നോക്കണം എന്നൊക്കെ ഉള്ളത് കാര്യം അങ്ങ് മറന്നുപോയി. പിന്നെ പയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് തോരൻ വെക്കാനായിട്ട് അതും കൂടി കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും കാര്യം ഈ പറയുന്നത് പോലെയൊക്കെ ആയിപ്പോയി കേട്ടോ. ഒന്ന് വെന്തുപോയി. വിസിലടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നേ. ഞാനത് ശ്രദ്ധിച്ചതൊന്നും ഇല്ല. പിന്നെ അതും കുറച്ച് വെന്തു. അപ്പം ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പാൽ ഇതുവരെ കൊണ്ടുവന്നില്ല. അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് മഴയൊന്നുമില്ലേ. ഞാൻ വിചാരിച്ചു സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ ആയിരിക്കുമെന്നും. ഇല്ല, മഴയൊന്നുമില്ല. ഇവിടെ ഒരു നാലഞ്ച് ദിവസമുണ്ട് മഴയൊന്നും പെയ്യാതെ ഇങ്ങനെ അത്യാവശ്യം വെയിലും വെട്ടമൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് കുത്തിയിരുന്ന് എങ്ങനെയാണെങ്കിലും ഒന്ന് ട്രൈപോഡ് ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ആവുന്ന പണി മൊത്തം ഞാൻ അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പറ്റുന്നില്ല. ഹോൾഡർ ഉണ്ടല്ലോ മൊബൈൽ വെക്കുന്ന സാധനം, ആ സാധനം മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. ഒന്നീ പുതിയത് മേടിക്കണമെന്ന് തോന്നുന്നു. വർക്കായി പോലെ എന്നാലും ഒന്നും കൂടെയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയൊക്കെ എടുക്കണമെന്ന് നോക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നോക്കാമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മേടിക്കുക കേട്ടോ. അപ്പോൾ എന്താ, അതില്ലെങ്കിലേ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഭയങ്കര മടിയാണ്. ഇതാകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെച്ചിട്ട് നമ്മുടെ ജോലി നടക്കുമല്ലോ, വീഡിയോയും ആവും നമ്മുടെ ജോലി നടക്കും. അങ്ങനെ വിചാരിച്ചിരുന്നത്, പക്ഷേ നടക്കുന്നില്ല. അതിനെനിക്ക് ഭയങ്കര വിഷമത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ, പിന്നെ കട്ടൻ ചായ കെട്ടിട്ട് ഞാനും ഉമ്മയും കൂടി ഇരുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. പാത്തും അവിടെ എണീറ്റിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു പൊട്ടനും ചീറ്റലൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ആളവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. പഴയ കൂട്ടുകാരി പിള്ളേരൊക്കെ എന്താ വേറെ സ്കൂളിലൊക്കെ ആയിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം പുതിയ കൊച്ചുങ്ങളൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്കല്ലേ അതൊക്കെ ഒന്ന് ഓക്കെ ആയി മാറത്തുള്ളൂ. അങ്ങനെ പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് ഇതിനിടയ്ക്ക് ദോശയൊക്കെ ചുടണമായിരുന്നു കേട്ടോ. ദോശ ചുടാനും സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ കുക്കറിലോട്ടൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പാത്തുവിന് മാത്രമല്ല കേട്ടോ, എനിക്ക് നല്ല മടിയുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച പിടിക്കുകയും നമ്മൾ കറക്റ്റ് സമയത്തിന് എണീക്കാനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനും ഒക്കെ ഒരാഴ്ച എന്തായാലും ഞാൻ പിടിക്കും. പിന്നെ എന്താ തലേന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് എനിക്കങ്ങ് വെപ്രാളം പോലായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയാം. ഇന്നലെ ഞാൻ വിചാരിച്ചിട്ട് കിടന്നത് രാവിലെ എണീറ്റിട്ട് ചോറ് വെക്കണം, പിന്നെ പയറുതോരൻ വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം. അപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു സമയമൊക്കെ ആയി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് രാവിലെ എണീറ്റുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു വെപ്രാളായി പോയി കേട്ടോ. കൊച്ചിനെ എണീപ്പിക്കണോ, കൊച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെടുക്കണോ, ഇല്ലെങ്കിൽ അടുക്കളയിൽ നോക്കണോ, മൊത്തത്തിൽ എൻ്റെ അതിനിടയ്ക്ക് ട്രൈപോഡും കൂടെ ഇങ്ങനെ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു പോയി. എന്തായാലും അവിടെ ആ സമയത്ത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ ഊറ്റിയിട്ടതിന് ശേഷം ഇനിയിപ്പോൾ തോരന് വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ പാത്തു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇനി അച്ചാറ് തന്നുവിട്ടാലും ഞാൻ കഴിക്കും, ചമ്മന്തി തന്നുവിട്ടാലും ഞാൻ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും മോരുകറി ഭയങ്കര ഇഷ്ടമാണ് ആളിന്. അപ്പോൾ അത് തന്നെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്നതിന് ശേഷം ഉണ്ടല്ലോ, ഇപ്പം വെക്കേഷൻ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി അച്ചാറ് കഴിച്ചു തുടങ്ങി. ചമ്മന്തി, തേങ്ങാ ചമ്മന്തി കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അരച്ചു കൊടുക്കുമ്പോഴത്തേക്കും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ആളിന്. അപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറിന് എനിക്ക് ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതേ പയറിന് കുറച്ചൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാ, കുറച്ച് ആറുന്ന സമയത്തും തണുക്കുന്ന സമയത്തും ഒന്ന് സെറ്റായിട്ട് കിട്ടും, കുറച്ചൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സാമ്പാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്, ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് ഈ സാമ്പാറിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ അവിയലിൽ, അത് ഞാനും അങ്ങനെ കേട്ടോ. ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ക്യാരറ്റും അതുപോലെ അമരപ്പേറും ഈ ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരത്തിക്കും അത് തന്നെയാണ് ഇഷ്ടം. എൻ്റെ കൂടെ പറഞ്ഞതുപോലെ ക്യാരറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് മാത്രം ചോറിന് വെച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട്, കുറച്ച് ചാറും ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചാൽ മതിയെന്ന് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയും സാമ്പാറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ മടിയാണ് കാപ്പിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇങ്ങനെ കുത്തിയിരുന്ന് ഒരു ദോശയൊക്കെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയതിന് ശേഷം കേട്ടോ പിന്നെ ചോറിടാൻ വേണ്ടിയിട്ട് കയറിയത്. അപ്പോഴത്തേക്ക് സമാധാനമായിട്ട് ചോറൊക്കെ ഇടാമല്ലോ അല്ലേ. പിന്നെ ഇതെല്ലാം വെച്ച് കെട്ടിട്ട് പിന്നെ അവളെ ഒരുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ മറക്കും. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കൊച്ചിനെ ഒരുക്കി നിർത്തിയതിന് ശേഷമാണ് വന്ന് ചോറിടാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലഞ്ച് ബോക്സ്, പുതിയ ലഞ്ച് ബോക്സ്. ഞാൻ ഇപ്രാവശ്യം സ്റ്റീലിൻ്റെ തന്നെയാണ് എടുത്തത്. എനിക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. പേടിയാട്ടോ മറ്റേ പ്ലാസ്റ്റിക് മാതിരിയൊക്കെ ഉള്ളതിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അകത്ത് സ്റ്റീലിൻ്റെ ആണെങ്കിൽ പോലും എനിക്കങ്ങ് എന്തോ പോലെ. അപ്പോൾ പിന്നെന്താ, ചമ്മന്തിയും മാങ്ങാച്ചാറും പയറു തോരനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടോ. ഇത്രയും കുഴഞ്ഞു പോയല്ലോ. കയ്യിൽ പറ്റുവാണെങ്കിൽ കഴിക്കാൻ ഇച്ചിരി പാടാണ് ആളിന്. ആ എന്തായാലും ഇനി വൈകുന്നേരം അറിയാം കേട്ടോ അതിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത്. പിന്നെ അതും അതുപോലെ നമുക്ക് ഒഴിച്ചെറിക്ക് വേണ്ടിയിട്ട് സാമ്പാറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ബാഗൊക്കെ ഒന്ന് വീഡിയോ എടുക്കണേ അമ്മച്ചി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ശരിക്കും ഇത് മേടിച്ച സമയത്തൊന്നും കാണിക്കാനും എനിക്ക് പറ്റിയില്ല. വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ പുള്ളി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു എനിക്ക് വാട്ടർ ബോട്ടിൽ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ അമ്മച്ചി എൻ്റെ വാട്ടർ ബോട്ടിൽ പിടിക്കണോ ഇല്ലെങ്കിൽ അങ്ങനെ പിടിക്കണോന്ന്. പിന്നെ അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിലൊക്കെ വരാനും ഇങ്ങനെ സംസാരിക്കാനൊക്കെ. എഡിറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെയല്ലേ ഇരിക്കുന്നത്. അതിപ്പം പുള്ളിക്കാരിങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ, അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടാക്കി കേട്ടോ, മോളെ കൊണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് രാവിലെ ചോറ് പഴങ്കഞ്ഞിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോക്കൊണ്ടാക്കി കൊടുത്തിട്ടുള്ള അതേ കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ കുറേ കപ്പയ്ക്ക് കാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ പകുതി മുറിച്ചിട്ട് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചി അരിഞ്ഞ് ഇല്ല ചുരണ്ടി എടുക്കുന്ന സ്ഥാനത്തിൻ്റെ അകത്ത് വെച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷം കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ടാറ്റ.